അത് അന്നേരത്തെ ഒരു സവിശേഷമായ സാഹചര്യമാണ്. ആ ഒരു സവിശേഷ സാഹചര്യത്തിൽ വന്നു. അത്തരം സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കുന്നതാണ് നല്ലതെന്നുള്ള അഭിപ്രായമാണ്. അത് അന്നത്തെ ഒരു രാഷ്ട്രീയ ഓരോ കാലഘട്ടത്തിൽ ഉയർന്നു വരുന്ന ഓരോ സാഹചര്യങ്ങളാണല്ലോ ഓരോന്നുണ്ടാവുന്നത്. അപ്പോൾ അന്ന് ആ കാലത്തുണ്ടോ ഉണ്ടായി എന്നുള്ളത് അദ്ദേഹം ഒപ്പിടുന്ന തന്നെ എൻ്റെ വിശ്വാസം. കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻ ഉണ്ടല്ലോ. സ്വാഭാവികമായും ഗവൺമെൻറ്റും ഗവർണറൊക്കെ നല്ല ബന്ധമാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് അഭിപ്രായം അദ്ദേഹത്തിനുണ്ടാവാം. ഒരു ഇൻഡിവിജ്വൽ എന്ന നിലക്ക് അദ്ദേഹത്തിന് അഭിപ്രായം പറയാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് അഭിപ്രായങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഡെമോക്രസി, ജനാധിപത്യത്തിൽ പീപ്പിൾ ആർ ദ മാസ്റ്റേഴ്സ്, ജനങ്ങളുടെ യജമാനന്മാർ. അപ്പോൾ ആ ജനങ്ങളുടെ പ്രതിനിധികളാണ് നിയമസഭാ സാമാജികന്മാരായി ഫ്ലോറിൽ വരുന്നവർ. അവർ നിയമിക്കുന്ന നിയമം അത് ഒപ്പിടും എന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹം കുറച്ച് അഭിപ്രായങ്ങളൊക്കെ പറയുന്ന ആളാണ്. അഭിപ്രായങ്ങൾ പറയുമ്പോൾ തന്നെ ഗവൺമെൻറ്റുമായി നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് തന്നെ പോകുന്നത്. ഇവിടെ ഇപ്പോൾ എൻ്റെ വിശ്വാസം, അദ്ദേഹം അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു, പക്ഷേ നിയമം ഒപ്പിടുന്നതാണ് എൻ്റെ വിശ്വാസം. അത് ആ രീതിയിൽ നല്ല ലൈസൻ ഗവൺമെൻറ്റും ഗവർണറും തമ്മിലുണ്ട്. അദ്ദേഹം അങ്ങനെ ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ കുറച്ച് ഡിലേ ചെയ്യുന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം അങ്ങനെ ചെയ്യും. അദ്ദേഹം ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ, അദ്ദേഹം വളരെ സീനിയർ പൊളിറ്റീഷ്യനാണ്. അദ്ദേഹത്തിന് ഭരണഘടനയെക്കുറിച്ചും പൊളിറ്റിക്സിനെ കുറിച്ചും നല്ല ധാരണയുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു പ്രതിസന്ധിയും ഇല്ലാന്ന്.